അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കോവിഡ് കാലത്ത് പുറത്തിറങ്ങുന്നവർ, ആവശ്യങ്ങൾക്ക് വേണ്ടിയോ മറ്റോ പുറത്തിറങ്ങുന്നവർ ഹാൻഡ് വാഷുകൾ ഉപയോഗിച്ചോ സാനിറ്റൈസറുകൾ ഉപയോഗിച്ചോ കൈ കഴുകി വൃത്തിയാക്കൽ നിർബന്ധമായ ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ വെള്ളിയാഴ്ച മുതൽ പള്ളികൾ തുറന്നു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പള്ളികളിൽ പോയവർക്കറിയാം, അവിടെ കൈ കഴുകാതെ ആരെയും അകത്ത് പ്രവേശിപ്പിക്കുന്നില്ല. തിരിച്ചെത്തിയാലും കൈ കഴുകൽ നിർബന്ധമാണെന്ന് ആരോഗ്യവകുപ്പ് നമ്മോട് നിർദ്ദേശിക്കുന്നു. എന്നാൽ ഇത്തരമൊരു കൈ കഴുകലിനെ ഇസ്ലാം എങ്ങനെയാണ് വീക്ഷിക്കുന്നത്? ആരോഗ്യവകുപ്പ് നമ്മോട് കൈ കഴുകണമെന്ന് നിർദ്ദേശിക്കുമ്പോൾ, നമ്മുടെ പരിസരം ശുദ്ധിയായി സൂക്ഷിക്കണമെന്ന് നിർദ്ദേശിക്കുമ്പോൾ, അതല്ലെങ്കിൽ ആ രീതിയിലുള്ള ആരോഗ്യപരമായ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുമ്പോൾ നമ്മളൊരിക്കലും ദേഷ്യപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയില്ല. കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യയാണ് ആരോഗ്യവകുപ്പും നമ്മോട് നിർദ്ദേശിക്കുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ രോഗി സന്ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ രണ്ട് കൈകളും വൃത്തിയായി കഴുകി ശുദ്ധിയാക്കണം. കോവിഡിനെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിലാണ് പകരുക എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ആൾക്കൂട്ടത്തിനിടയിൽ രോഗികളുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഏറെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഇടപെടുന്ന പരിസരങ്ങളിൽ രോഗികൾ ഉണ്ടാവാനുള്ള സാധ്യതകളേറെയാണ്. ആ രീതിയിലാണ് ആരോഗ്യ പ്രവർത്തകർ നമ്മോട് കൈ കഴുകാൻ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മാതൃക പിൻപറ്റി നമ്മൾ പുറത്തിറങ്ങി തിരിച്ചു വന്നാൽ കൈ കഴുകാനുള്ള മനസ്സ് കാണിക്കണം. പരിസര ശുദ്ധിയെക്കുറിച്ച് ഇസ്ലാം വലിയ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നതായി കാണാം, ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൻ രണ്ട് കൈകളും വൃത്തിയായി കഴുകി വൃത്തിയാക്കണം. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വായും കൈയും വൃത്തിയായി ശുദ്ധീകരിക്കണം. ഇതൊന്നും ചെയ്യാതെ അവൻ രോഗിയായാൽ അതിൻ്റെ കാരണക്കാരൻ അവൻ തന്നെയാണ് എന്ന പ്രവാചകാധ്യാപനം നമുക്ക് മുമ്പിൽ വലിയ ലക്ഷ്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ കോവിഡ് കാലത്ത് നമ്മൾ കൈ കഴുകണം. നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി. അസ്സലാമു അലൈക്കും.